മോഹിതദാസ് പൊന്നുംവിലയുള്ള എഴുത്തുകാരനായിരുന്നെങ്കിലും ചതുക്കുടിയിൽ വീണത് തമിഴ് സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് കൊണ്ടാണ്. വളരെയേറെ പ്രതീക്ഷയോടെ സംവിധാനം ചെയ്ത തമിഴ് സിനിമ സൂപ്പർ ഹിറ്റാകുമെന്നും അങ്ങനെ തമിഴിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും മോഹിതദാസ് വിചാരിച്ചിരുന്നു. എന്നാൽ കസ്തൂരിമാൻ എന്ന ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ എല്ലാം തലകയായി മറിഞ്ഞു. ലോഹിതദാസ് വലിയ കടക്കാരനായി മാറി. എല്ലാം ലോഹിതദാസിന് അഹങ്കാരം കൊണ്ടുവന്നതാണെന്ന് പറയാൻ ചില സുഹൃത്തുക്കൾ മറന്നില്ല. അന്ന് തന്നെ സഹായിക്കാൻ സൂപ്പർ സ്റ്റാറുകൾ വരുമെന്ന് കരുതിയെങ്കിലും ലോഹിതദാസിന് ആരുടെയും സഹായം ലഭിച്ചില്ല. സിനിമാ രംഗത്തെ സുഹൃത്ത് ബന്ധത്തിനും ആത്മാർത്ഥതയ്ക്കും യാതൊരു വിലയുമില്ലെന്ന് മനസ്സിലാക്കിയ ലോഹിതദാസ് തൻ്റെ മനസ്സിലുള്ള സിനിമയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരേ ഒരു പ്രൊജക്റ്റ് മാത്രമാണ് ലോഹിതദാസ് തിരക്കഥ എഴുതാൻ തീരുമാനിച്ചതും അന്നുകാലത്ത് അഡ്വാൻസ് വാങ്ങിയതും. ആ ഒരു പ്രൊജക്റ്റ് ജോലി സാഗരിക്ക് വേണ്ടി സിബിമലയിൽ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ നായകനായ സിനിമയുടെ തിരക്കഥയ്ക്കാണ്. ഈ പ്രൊജക്റ്റിൻ്റെ എഴുത്ത് പരിപാടികൾ ഏകദേശം പൂർണ്ണാവസ്ഥയിലെത്തിയിരുന്നു. അതിനുശേഷം മറ്റു ചില പ്രോജക്റ്റുകൾ ലോഹിതദാസിൻ്റെ സംവിധാനത്തിൽ പ്ലാൻ ചെയ്തിരുന്നു. ഈ കാര്യത്തിൽ ദിലീപും പൃഥ്വിരാജും ലോഹിതദാസിന് സഹായമായി മുന്നോട്ട് വന്നു. അവർ ലോഹിതദാസിന് ഡേറ്റ് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ മമ്മൂട്ടി തൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യത്തിൽ ഉറപ്പൊന്നും കൊടുത്തില്ല. കാരണം മമ്മൂട്ടിയെ വെച്ച് ഒരു പടം ചെയ്യാൻ ലോഹിതദാസ് പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു തരം നിരാശയായിരുന്നു ലോഹിതദാസിന്. മമ്മൂട്ടിക്ക് വേണ്ടി എത്രയോ കഥകൾ ഉണ്ടാക്കിയതാണ്. രണ്ടു വരി കഥയിൽ തിരക്കഥയിൽ സൂപ്പർ ഹിറ്റ് ആയപ്പോഴൊന്നും മമ്മൂട്ടിക്ക് വിശ്വാസക്കുറവുണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ, അതായത് അന്ന് അവസാന സമയത്ത് ലോഹിതദാസിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ച രീതിയിലാണ് മമ്മൂട്ടി പെരുമാറിയിരുന്നത്. ലോഹിതദാസ് തിരക്കഥ മാത്രം എഴുതി മമ്മൂട്ടി നിർദ്ദേശിക്കുന്ന സംവിധായകനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാമെന്ന നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ 2011 ശേഷം ഡേറ്റ് കൊടുക്കാൻ അന്ന് മമ്മൂട്ടി തയ്യാറായിരുന്നു. പക്ഷേ അഭിമാനിയായ ലോഹിതദാസ് ആരുടെ മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംവിധായകൻ ഭരതന് ആദ്യം ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ളത്. അത് കുഞ്ചൻ നമ്പ്യാരായിരുന്നു. ജയറാമിനെ നായകനാക്കി ഭരതൻ അത് സംവിധാനം ചെയ്യാനിരുന്നതുമാണ്. പക്ഷെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ലോഹിതദാസിനും ആ ആഗ്രഹം മനസ്സിൽ കയറി. മോഹൻലാലിനെയോ ജഗതിയോ കുഞ്ചൻ നമ്പ്യാരായി അവതരിപ്പിക്കണമെന്ന് ലോഹിതദാസ് ആഗ്രഹിക്കുകയും ചെയ്തു. ഒടുവിൽ നറുക്കു വീണത് ജയറാമിനായിരുന്നു. കുഞ്ചൻ നമ്പ്യാരെ അവതരിപ്പിക്കാൻ വേണ്ടി ജയറാം ശരീരഭാഷയൊക്കെ ഏറെ ശ്രദ്ധിച്ച് ലോഹിതദാസ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പഠനങ്ങൾ നടത്തി. പക്ഷേ ആ പ്രൊജക്റ്റ് നടന്നില്ല. പിന്നെ ലോഹിതദാസ് പ്ലാൻ ചെയ്ത മറ്റൊരു പ്രൊജക്റ്റ് കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ചെമ്പട്ട് എന്ന് പേരിട്ട ഈ സിനിമ മീര ജാസ്മിന് ദേശീയ അവാർഡ് നേടിക്കൊടുക്കത്തക്ക വിധമുള്ള ഒരു അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരുന്നു. അഭിനയരംഗത്ത് തിരക്കിലേക്ക് നീങ്ങിയ മീര ജാസ്മിന് ഒഴിവ് കിട്ടുമ്പോൾ ചെമ്പട്ട് പൂർത്തിയാക്കാമെന്നും ലോഹിതദാസ് അന്ന് വിചാരിച്ചു. എന്നാൽ 2 ദിവസത്തെ ചിത്രീകരണം മാത്രമാണ് നടന്നത്. പിന്നീട് അങ്ങോട്ട് ചെമ്പട്ട് എന്ന പടം നടക്കില്ലെന്ന് ലോഹിതദാസിന് തന്നെ മനസ്സിലായി. അങ്ങനെ ഈ 2 പ്രൊജക്റ്റുകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ലോഹിതദാസ് ഭീഷ്മർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചത്, മോഹൻലാലിൻ്റെ നായകനാക്കി. എന്നാൽ ആ സമയത്ത് തന്നെയാണ് ലോഹിതദാസിൻ്റെ മരണവും നടന്നത്. പണ്ടൊരിക്കൽ അമരം എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ഹരിഹരനും ലോഹിതദാസും മമ്മൂട്ടിയും കൂടി സെൻട്രൽ പിക്ചേഴ്സിന് വേണ്ടി തമ്പുരൻ എന്ന പേരിലൊരു സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ചതാണ്. അന്ന് മുരളി ശക്തമായി നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് മുരളിക്ക് ശ്രദ്ധേയമായ റോളാണ് ലോഹിതദാസ് എഴുതി ഉണ്ടാക്കിയത്. എന്നാൽ മമ്മൂട്ടിക്ക് അത് ഇഷ്ടമായില്ല. അമരത്തിൽ മമ്മൂട്ടിയും മുരളിയും ഒരുമിച്ചുള്ള രംഗങ്ങളിൽ മുരളി കൈയടി വാങ്ങിയതിൽ മമ്മൂട്ടിക്ക് വിഷമമുണ്ടായിരുന്നു. അന്നു മുതൽ മുരളിയിലെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. മുരളിയുടെ കഥാപാത്രം വെട്ടിച്ചുരുക്കണമെന്നും പകരം ആ റോളിൽ രതീഷിനെ അഭിനയിപ്പിക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞപ്പോൾ സംവിധായകൻ ഹരിഹരൻ സമ്മതിച്ചില്ല. ഹരിഹരൻ സപ്പോർട്ടായി ലോഹിതദാസ് നിന്നു. തിരക്കഥ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. മമ്മൂട്ടിയുടെ പിടിവാശിക്ക് മുന്നിൽ തമ്പുരാൻ എന്ന ആ പ്രൊജക്റ്റ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോഹിതദാസിന് പണ്ട് തൊട്ടേ മമ്മൂട്ടിയുടെ പിടിവാശി അറിയാമായിരുന്നു. 1987 തനിയാവർത്തനം എന്ന ആദ്യ രചനയിലൂടെ തന്നെ
മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊണ്ടായിരുന്നു ലോഹിതദാസിന്റെ സിനിമാ പ്രവേശം. തനിയാവർത്തനത്തിൽ താരസ്ഥാനത്തിനിളക്കം തട്ടി ഒരു പരിങ്ങലിലായിരുന്ന മമ്മൂട്ടി എന്ന അഭിനേതാവിനെ ഉയർത്തെഴുന്നേൽപ്പിനൊപ്പം അതിശക്തനായ ഒരു താരമാക്കി മാറ്റിയ ചിത്രമാണ് തനിയാവർത്തനം. സിബി മലയിലിൻ്റെ വളരെ മികച്ച ഒരു സംവിധായിക പ്രതിഭ തുറന്നുകാട്ടിയ സിനിമയായിരുന്നു തനിയാവർത്തനം. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറെ നിർണായകമായ ഒരു സ്ഥാനമുള്ള സിനിമയാണ് ലോഹിതദാസിന് ഭീമലയിൽ സംഗീതത്തിൻ്റെ കിരീടം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ സാധാരണക്കാരനായ യുവാവ് സാമൂഹിക ബിരുദനും കൊലയാളിയുമായി മാറുന്നതാണ് കഥാവസ്തു. ദിലീപ് എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു ക്യാരക്ടറാണ് സല്ലാപത്തിലെ കഥാപാത്രവും ജോക്കർ എന്ന സിനിമയിലെ കഥാപാത്രവും.